ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ജി മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഫോണിൽ പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്ന ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഏതൊരു ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്കും വരാവുന്ന ഒരു പ്രോബ്ലമാണ് ഫോണിൽ പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ തന്നെ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ്, അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ, പക്ഷേ അത് നല്ല രീതിയിൽ ഫോണിൽ ചാർജ് കുറയ്ക്കാൻ കാരണമാകും. ആദ്യത്തെ ഒരു കാര്യം പറയാം, നമുക്ക് ഫോണിൽ ഷട്ടറും സ്ക്രോൾ ചെയ്താൽ വൈഫൈ, ബ്ലൂടൂത്ത്, GPS, ഈ ഒരു മൂന്ന് ഓപ്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മളെ ഫോണിൽ ഇത് ഓണായി കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നല്ല രീതിയിൽ ഫോണിൽ ചാർജ് കുറയ്ക്കാൻ കാരണമാകുന്ന മൂന്ന് ഓപ്ഷൻസാണ്. ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫോണിൽ, അതായത് മറ്റുള്ള അതർ ഡിവൈസിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കാം. വൈഫൈ, ബ്ലൂടൂത്ത്, GPSന്റെ കേസിലാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാകുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് ആവശ്യമുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യാം, അല്ലാത്തപ്പോഴും നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അടുത്തൊരു കാര്യം പറയുന്നത് നമ്മളെ ഫോണിലെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ആണെന്ന് വെച്ചിട്ട് ഫോണിൽ നല്ല രീതിയിൽ ബാറ്ററി പെട്ടെന്ന് കുറയാൻ കാരണമാകും. അതുകൊണ്ട് ഈ ഒരു ഓട്ടോ ബ്രൈറ്റ്നസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ഫോണിൽ ഉണ്ടായിരിക്കും, അത് കൊടുക്കാതിരിക്കുക. ഫോണിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ നമുക്ക് ആവശ്യമായ ബ്രൈറ്റ്നസ് എത്രയാണോ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുക. അടുത്തൊരു കാര്യം പറയുന്നത് ഫോണിൽ കുറേ നേരം ചാർജ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം സെറ്റിങ്സിൽ എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ MIUI വേർഷൻ ഈ ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ഏഴോ എട്ടോ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓൾറെഡി ഇത് എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ഫോണിൽ ബിൽഡ് നമ്പർ എന്നായിരിക്കും, അപ്പോൾ അതിലൊന്ന് ഏഴോ എട്ടോ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫോണിൽ ഇത് ഓൾറെഡി എനേബിൾ ആണ്. ശേഷം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഫോണിൽ സെർച്ച് ചെയ്യുക, ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ആനിമേഷൻ സ്കെയിൽ കാണാം. വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ. ഇത് ഓൾറെഡി ഫോണിൽ 1x ഉണ്ടായിരിക്കുക. ഇതെന്ന് പറയുന്നത് നമ്മളെ ഫോണിൽ ഓരോ ആപ്പും അതുപോലെ തന്നെ ആപ്പ് ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആനിമേഷൻസ് ഈ ഒരു സ്കെയിലാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ഓഫ് ചെയ്ത് വെക്കുക. ചില ഫോണിൽ 2x ആയിരിക്കും ആനിമേഷൻ സ്കെയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളിത് ആനിമേഷൻ ഓഫാക്കി വെക്കുക, ഈ ഒരു മൂന്ന് ആനിമേഷൻ സ്കെയിൽ ഒന്ന് ഓഫാക്കി വെക്കുക. തീർച്ചയായിട്ടും ഫോണിൽ ഒന്നുകൂടി നല്ല രീതിയിൽ ബാറ്ററി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇത് കൂടാതെ ബാറ്ററിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മളെ ഫോണിൽ ഉണ്ടാകുന്ന ഹാങ് ലാഗൊക്കെ ഈ ഒരു ആനിമേഷൻ സ്കെയിൽ ഓഫാക്കുന്നതോട് കൂടി നമ്മളെ ഫോണിൽ നല്ല രീതിയിൽ ഫോണിലെ സ്പീഡ് കൂടുന്നതായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ നമ്മൾ ഫോണിൽ ഇപ്പോൾ ഒരുപാട് ആപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ ഇൻസ്റ്റാൾഡ് ആപ്സിലൊന്ന് പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഈ ഫോണിലെ ആപ്സ് കൂടുന്നതനുസരിച്ച് ഫോണിലെ പെട്ടെന്ന് ചാർജ് കുറയുന്നതായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഫോണിലെ ആപ്സ് കൂടിക്കഴിഞ്ഞാൽ ആ ആപ്സൊക്കെ നമ്മളെ ഫോണിലെ ബാക്ക്ഗ്രൗണ്ട് കിടന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഓരോ ആപ്സ് നല്ല രീതിയിൽ ചാർജ് വലിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ആപ്സ്, ആവശ്യമുള്ള ആപ്സ് മാത്രം ഫോണിൽ യൂസ് ചെയ്യുക. ആവശ്യമില്ലാത്ത ആപ്സൊക്കെ, ഓവർ യൂസ് ചെയ്യാത്ത ആപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഒന്നും കൂടി ഫോണിൽ ചാർജ് സേവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലൊക്കെ ബാറ്ററി സേവർ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓണാക്കിയിട്ട് അതും കൂടി ഒന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബാറ്ററി സേവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളെ ഫോണിൽ പെട്ടെന്ന് ചാർജ് തീർന്നു പോകില്ല. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചാർജ് സേവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോണിൽ യൂസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ, അതായത് ഫോണിലെ ചാർജ് തീർന്നു പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സോൾവ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.